ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ സന്തോഷമാണ്. രണ്ട് മൂന്ന് ദിവസമായിട്ട് നിറയെ മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ഉഷാറാവാൻ തീരുമാനിച്ചു. ഇന്നലെ ഞായറാഴ്ച കംപ്ലീറ്റ് പറമ്പിൽ പണിയായിരുന്നു. പറമ്പെല്ലാം ശരിയാക്കി. ഞാൻ ഇത്തവണ വ്യാപകമായിട്ട് മുളക് കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിറച്ച് മുളക് വെക്കണമെന്ന് വെച്ചിരിക്കുന്നത്. ഹാബിനാർ എന്നൊരു മുളകാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് എടുക്കുന്നത്. ഇതാ ഇവിടെ എല്ലാം ഫുള്ളായിട്ട് മുളക് വയ്ക്കാൻ വേണ്ടി ഇനി പണിയുണ്ട്. ഈ ഞായറാഴ്ച എല്ലാം പണി ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത ഞായറാഴ്ച സമയം കിട്ടുള്ളൂ. ആളെ വെച്ച് ചെയ്ത എല്ലാം തന്നെത്താനുള്ള പണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു താമസം ഉണ്ടാവും. എന്നാലും മരത്തിൻ്റെ ഒക്കെ ഇലയെല്ലാം ഇറക്കി കംപ്ലീറ്റ്. ഇനി കുറച്ചുകൂടെ ഇറക്കാനുണ്ട്. അതുപോലെ എൻ്റെ മീൻകുളത്തിലെ ബെഡെല്ലാം ക്ലീൻ ചെയ്തു. മീൻ ഒരു മാസമായിട്ട് മീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീനിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുളമെല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീനിട്ടാൽ മാത്രം മതി. അതുപോലെ ബെഡ് മെറ്റലെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഭംഗിയാക്കി. കാരണം ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെ ഇല വീഴുന്നതിന് ഒരു ഷീറ്റ് വലിച്ചു കെട്ടി. കുഴപ്പമില്ല, ഇതിനിപ്പോൾ ബെഡും എല്ലാം റെഡിയാക്കിയിട്ടേക്കാണ്. മിക്കവാറും നാളെ മിക്കവാറും മീനെ മേടിച്ചിടാമെന്ന് ഓർത്ത് വിചാരിക്കണം. തിലാപ്പിയാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ഹൈഡ്രോപോണിക്സും ഡച്ച് ബക്കറ്റും മറ്റു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നിൽക്കണം. കാരണം വലിയ ഗുമ്മെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം. ഇനി എന്തായാലും പെട്ടെന്ന് നമുക്ക് എല്ലാം കയറി വരുന്ന പ്രതീക്ഷയിൽ നിൽക്കണേ. പഴയ ചെടിയിൽ പ്രധാനമായിട്ട് ഒരു മുളക് മാത്രമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. പിന്നെ പുതിനയുണ്ട്, അതുപോലെ മറ്റു കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതൊന്നും പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ടില്ല, ടൈം കിട്ടിയില്ല. എന്തായാലും ഈ ആഴ്ച ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. ഈ വേനലിലും ഇത്രയൊക്കെ നിലനിർത്താൻ പറ്റിയെന്നുള്ളത് എനിക്കൊരു ഭാഗ്യമാണ് കേട്ടാൻ കാണുന്നത്. എന്തായാലും ബാക്കി ചെടികളെല്ലാം മുളകിൻ്റെ കൃഷികളെല്ലാം ഈ അടുത്ത ദിവസം ഞാൻ തുടങ്ങും. മീനിടണം. ഇതൊക്കെയാണ് ഇനി ഇപ്പോഴത്തെ പരിപാടികൾ. ഓക്കെ, താങ്ക് യു.